അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മുടെ സന്താന പരമ്പരകൾക്കും നമ്മളുമായി ബന്ധമുള്ള എല്ലാവർക്കും ആ നിഅമത്ത് നേർത്തി കൊടുക്കട്ടെ. രാത്രി സമയത്ത് വേഗം കിടന്നുറങ്ങുക, രാവിലെ വേഗം നണീക്കുക. ഞാനൊരു അരമണിക്കൂർ മുമ്പ് എന്ന് പറഞ്ഞതേ ഉള്ളൂ, കഴിയുന്നവരൊക്കെ ഏത് പാതട്ടപ്പാതരാക്കുമ്പോഴേക്കാ നോക്കുക. 124 കിലോമീറ്ററിൻ്റെ മദീനയിലേക്ക് ശേഷം ഒന്നാമത്തെ ഉപദ്രവട്ടെ. 124 സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഉണ്ടാക്കി എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാത്ത റബ്ബുമായി ഒന്ന് സംസാരിക്കുക, അതായത് തഹജ്ജുദ് നിസ്കരിക്കുക. രാത്രി കുളി നിർബന്ധമായവരുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കുളിക്കലാണ് ഏറ്റവും അഫ്ളലും ഉത്തമമായതും പ്രായോഗികമായതും ശരീരത്തിന് നല്ലതും എല്ലാം കൊണ്ടും. അശുദ്ധിയായി കഴിഞ്ഞാൽ വേഗം ശുദ്ധി വരുത്തണം. നമ്മളെ കാരണങ്ങളെ കൊണ്ടുള്ള അശുദ്ധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ചെയ്യാണ്ടിരിക്കുക, അത് ശരിയില്ല. പിന്നെ താമസിക്കാൻ പറ്റും, അടുത്ത നിസ്കാരം വരെ. രാത്രി കുളി നിർബന്ധമായാൽ ആ സ്പോട്ടിൽ കുളിച്ച് വൃത്തിയാവണം. അതിന് സാധ്യമല്ല, അടുത്ത നിസ്കാരം വരെ അശുദ്ധിയിലായിരിക്കാൻ പാടില്ല. ചെറിയ മക്കളുടെ തുണിയും കുപ്പായവും കഴുകി കൊടുക്കുന്നു, ഉമ്മാക്ക്
ശ്രവണം ചെയ്യുന്ന ഭാര്യയ്ക്ക് വലിയ പ്രതിഫലമാണ്. അള്ളാഹു തആല ഓഫർ ചെയ്തതാണ്, ഹബീബായി നിമിത്തങ്ങളിൽ ഓഫർ ചെയ്തതാണ്. മക്കയിൽ ജബലുന്നൂറിന്റെ പേര് ഖദീജ ഉമ്മ കൊണ്ടുപോയി കൊടുത്ത കഥകൾ അവിടെ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തായ സ്ത്രീകൾക്ക് പാഠമാണ്. മസ്ജിദ് ഷജറയുടെ ചുവട്ടിൽ വെച്ച് ഞാനൊരു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഭർത്താക്കന്മാരോടുള്ള കടപ്പാടിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഒരേ ഇരുത്തത്തിൽ അവിടെ തന്നെ ഇരുന്നിട്ട് കുട്ടികൾക്ക് ഭക്ഷണമില്ല. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കനാ ഉസ്താദ് വാദം പറഞ്ഞത് പറഞ്ഞിനെ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞിനെ. ചില പെണ്ണുകൾ പറയുന്നുണ്ട് നല്ല നല്ല പരിപാടിയൊക്കെ വരുന്ന ടി വിയിലുണ്ടാവുമല്ലോ, കുറെ പേരുകളൊക്കെ പറഞ്ഞിട്ട് അജ്ജാദ് മുതൽ ബാക്കിയ മുതൽ എല്ലാം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, അതിലിങ്ങനെ അതൊക്കെ ചൊല്ലിക്കൊള്ളി നല്ലതാണ്, എന്തായാലും ചെല്ലണം, അതിനൊന്നും എതിർക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മക്കളവിടെ പഠിച്ച പല മക്കളും കടന്നങ്ങ് ഉറങ്ങിപ്പോകുന്നു. ഭർത്താക്കന്മാർ വന്ന് നിശ്വാസക്കാരൻ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ട് പെറുക്കെത്തിയാലും പെണ്ണുങ്ങമാർ അറിയുന്നില്ല. ഇത് പെണ്ണുങ്ങമാർ പൂർണ്ണമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞത്. മക്കൾ ഭക്ഷണം കഴിക്കാണ്ട് കടന്നിറങ്ങും, ഭർത്താക്കന്മാർ വീട്ടിൽ വന്നിട്ട് മേലോട്ട് പോകും, പിന്നെ ഇതെന്താ ഉണ്ടാക്കി തരും കാത്തിരിക്കും.